ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഒന്ന് ബ്ലാക്ക് കളർ അടിക്കാൻ പോകുന്നത് അതായത് ഇതിലാണ് നമ്മൾ അടിക്കാനത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതാണ് വെള്ളത്തിൽ മുക്കിയാണ് ചെയ്യുന്നത് കാരണം പെയിൻ്റ് ഒരേപോലെ ഇരിക്കരുത് മിക്സായ കളർ മാറും ഓൾറെഡി നമ്മളൊന്ന് ചെയ്ത് വെച്ചായിരുന്നു അതുപോലെ രണ്ടാമതും ചെയ്യുവാണ് ഫ്രണ്ട്സ് ഇത് ഉണങ്ങുന്ന അറിയാം ഏത് കുഞ്ഞു പിള്ളേരും തൊടാൻ പാടില്ല കാരണം കളർ പോയി കളയും എന്നിട്ട് നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരാം ബ്ലാക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തടിക്കണം ഇല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ കളർ ഉയരും ബ്ലാക്ക് നന്നായിരിക്കില്ല എന്നിട്ട് ഈ ബ്ലാക്ക് ഉണങ്ങിയ ശേഷം അതിൻ്റെ മുകളിലൊരു ഗ്രീൻ പോലെ എക്സ് അടിക്കണം എക്സിന് എക്സ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഗ്രീൻ അടിക്കാം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു എക്സ് വരയ്ക്കണമെന്ന് അതാണിത് പതിയെ വരയ്ക്കണം തെറ്റിപ്പോയാൽ അത്രേ ഉള്ളൂ ഇത് തെർമാക്കോൾ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഗായ്സ് ഒരു വിധത്തിൽ എക്സ് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ ബ്ലാക്ക് കളറ് ഉണങ്ങാൻ നിറയെ ടൈം എടുക്കും അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ മുടിവും ഇതും അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈസിയായി എല്ലാം ഉണക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ പച്ചക്കളും ബ്ലാക്കിലും മിക്സായത് അപ്പം നിങ്ങളൊന്ന് ബ്ലാക്ക് ഉണങ്ങിയിട്ട് ചെയ്താൽ ഞങ്ങൾ ചെയ്യണ പോലെ ചെയ്യണ്ട ഫ്രണ്ട്സ് ഇപ്പം നമ്മളൊന്ന് ഇവിടെ ഒരു വൈറ്റ് അടിച്ചിരിക്കുകയാണ് നമ്മൾ നാല് ഭാഗത്തിലല്ല അടിക്കേണ്ടത് അതിൻ്റെ ഫ്രണ്ടിലും ബാക്ക് ആ സോറി ഞാൻ തെറ്റിപ്പോയി എല്ലാ സൈഡിലാണ് അടിക്കേണ്ടത് ഗായ്സ് നിങ്ങൾ ഇവിടെ മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറത്ത് അപ്പുറത്തെ സൈഡും അതിൻ്റെ വേറെ വേറെ സൈഡായിട്ട് ചെയ്യണം
നിങ്ങൾക്ക് എങ്ങനത്തെ തെർമോകോൾ വേണോ അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ സ്ക്വയർ തെർമോകോളാണ് എടുത്തിരിക്കുന്നത്. സ്ക്വയർ അങ്ങനെ വേണ്ടെന്ന് അല്ല, പക്ഷേ സ്ക്വയർ ആണെങ്കിൽ കുറച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങളൊന്ന് ഗ്രീൻ അടിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഉണങ്ങിയിട്ട് ചെയ്യാൻ പാടുള്ളൂ, കാരണം ഞങ്ങളുടെ ഈ ഫോണിൻ്റെ ബാറ്ററി കുറച്ച് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മാത്രം ഉണങ്ങി ചെയ്താൽ മതി, ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ പച്ചക്കളർ അടിക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോക്സ് പറഞ്ഞാൽ മതി. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ അവിടെ ഗ്രീൻ അടിച്ച പോലെ ഇവിടെ അടിക്കാൻ പോണേ. ഫ്രണ്ട്സ്, ഇനി അടുത്തത് നമ്മൾ ബ്ലാക്ക് കളർ അടിക്കാൻ പോണേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇങ്ങനെ സർക്കിൾ അടിച്ചിട്ട് എന്നിട്ട് ഇവിടെ ഒരു സർക്കിൾ വെച്ച് എടുത്തിട്ട് നമ്മളിവിടെ ഗ്രീൻ അടിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, അതേപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നേരെ ഒരു റെക്ടാംഗിൾ ഇരിക്കണം, എന്നിട്ട് ഇവിടെ ബ്ലാക്ക് ആൻഡ് ഗ്രീൻ അടിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു ലൈൻ അടിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ വരഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്സ്, അത് നമ്മൾ ഇത് ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ എങ്ങനെ വരയ്ക്കണമെന്ന് ഞങ്ങൾ കാണിച്ചു തരും. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ ഇങ്ങനെ ലൈൻ വരയ്ക്കണം കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ രണ്ട് സ്റ്റിക്ക് ഇവിടെ കേട്ടി കുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ കാർഡ്ബോർഡ് സൈസ് ഒന്ന് സ്ക്വയറിൽ ചെയ്തിട്ട് അവിടെ ഒരു പിന്നും കുത്തിരിക്കുക. ഇതേപോലെ ഫ്രണ്ട്സ്, ഇതേപോലെ ഞാൻ ഇവിടെയും ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ മുമ്പ് ചെയ്ത റെക്ടാംഗിൾ കാർഡ്ബോർഡ് ഒന്ന് ഇത് ഇവിടെ രണ്ട് ഹോൾസിലും കുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓമെട്രിക്സ് റെഡി. ഇത് ഇവിടെ ഒന്ന് ഒരു നീഡിൽ വെച്ച് കുത്തി ചെറിയൊന്ന് വെച്ചിട്ട് ചെറിയൊരു ഹോളുണ്ട്. ആ ഫ്രണ്ട്സ്, ഇത് ഞാൻ ഇത് ഇതൊന്ന് ഇതിലേക്ക് കുത്താൻ പോവുകയാണ്. ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഇതൊന്ന് നല്ല കുത്തിരിക്കാം. പ്രിങ് 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 ഇതിങ്ങനെയും ചുറ്റാം. ഫ്രണ്ട്സ്, നമ്മൾ ഓമെട്രിക്സ് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു, സക്സസ് ആയി. അത് ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ റോജി പോലെ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബൈ ബൈ.